ഗാന്ധിജി സ്വപ്നം കണ്ട അഖണ്ഡ ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാമെന്ന് പറഞ്ഞാണ് കൊല്ലം നിലമേൽ ജി യു പി സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥി സഫ ഫാത്തിമ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഭൂമിയിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ളതില്ല, അത്യാവശ്യമുള്ളതില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു മഹാൻ. നമുക്ക് നീതി ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം മറ്റുള്ളവരോട് നീതി കാണിക്കലാണ്. ഒരു ചെകിട്ട് തടിക്കുന്നവരെയും മറുചെകിട് കാണിച്ചു കൊടുത്ത മഹാത്മാവ്, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കി നമുക്ക് തന്നെ സ്വാതന്ത്ര്യം നേടുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്, ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ എനിക്കെതിരെ മുഴുവൻ വസ്ത്രം എന്ന് പറഞ്ഞ അർദ്ധവസ്ത്രധാരിയായ ഗാന്ധിജി 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ വിശാലമായ ഹോളിൽ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകരുമ്പോൾ ഗാന്ധിജി ഒരു ആഘോഷങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം സ്വപ്നം കണ്ടത് അഖണ്ഡ ഭാരതമാണ്. എന്നാൽ നമുക്ക് ലഭിച്ചതും രണ്ടായി പിളർന്ന രാഷ്ട്രം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കാൽവെക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ചോരപ്പുഴയായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി അദ്ദേഹം പരിശ്രമിച്ചു. ജാതി മത വർണ്ണവർഗ വിവേചനങ്ങളില്ലാത്ത ഒരു ഇന്ത്യയാണ് നമ്മുടെ ബാബുജി സ്വപ്നം കണ്ടത്. നമ്മുടെ ബാബുജിയുടെ അഖണ്ഡ ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം. നന്ദി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ, വെറും 199 രൂപയ്ക്ക്.